കോത്തുവർമ്പ നഗരസഭയിലേക്കുള്ള യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് ഇരുപത്തിയെട്ട് വാർഡുകളിലും സി ബി ജെ പി ഇരുപത്തിയാറ് വാർഡുകളിലേക്കുമാണ് പത്രിക നൽകിയത് എൽ ഡി എഫ് ഇരുപത്തിയെട്ട് വാർഡുകളിലേക്ക് നേരത്തെ പത്രിക നൽകിയിരുന്നു കുത്തുവറമ്പ് നഗരസഭയിലെ ഇരുപത്തിയെട്ട് വാർഡുകളിലും യുഡിഎഫ് പത്രിക നൽകി റിട്ടേണിംഗ് ഓഫീസർ സി ജയചന്ദ്രൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കെ വിനോദൻ പി കൃഷ്ണൻ എന്നിവർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് പത്തൊൻപത് സീറ്റിലും മുസ്ലിം ലീഗ് ആറ് സീറ്റിലും ജനതാദൾ രണ്ട് വാർഡുകളിലും സി എം പി ഒരു വാർഡിലേക്കുമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ നഗരസഭയിലെ ഇരുപത്തിയെട്ട് വാർഡുകളിൽ ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തവണ നഗരസഭയിൽ മികച്ച വിജയം നേടുമെന്ന് കോൺഗ്രസ് നേതാവ് കെ പ്രഭാകരൻ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഈ രാജ്യത്തിലെ ഈ പ്രദേശത്തെ വോട്ടർമാരോടും ജനങ്ങളോടും പറയുന്നത് ഒരു തവണയെങ്കിലും ഈ സഭ മറ്റൊരു കക്ഷിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർക്കൊരു കോസ് നോട്ടീസ് ബി ഇപ്പോൾ സി പി എം ധരിക്കുന്നത് എന്താണ് ഞങ്ങൾ ആരെ നിർത്തിയാലും ജയിക്കും ഞങ്ങൾ എവിടെ കൊണ്ടോ നിർത്തിയാലും ജയിക്കും ഞങ്ങളല്ലാതെ ഇവിടെ ഭരണത്തിൽ വരില്ല ആ ഒരു ധിക്കാരപരമായ അഹന്തക്ക് ഒരു കൊടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളായിട്ടുള്ള ആളുകളെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് സി ജി തങ്കച്ചൻ വി ബി അഷ്റഫ് പി കെ സതീശൻ രാജൻ പുതുശ്ശേരി എന്നിവരും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറ് വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഈ കുറി ബി ജെ പി മത്സര ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ ബി ജെ പി മത്സരിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി വാർഡുകളിൽ വിജയിക്കുമെന്ന് ബി ജെ പി നേതാവ് എ പി പുരുഷോത്തമൻ പറഞ്ഞു എന്തായാലും ഈ തവണ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല വാർഡുകളിലും എല്ലാ വാർഡുകളിലും ജയിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷ പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ മുന്നണി സംവിധാനങ്ങളും എല്ലാം അതിനെല്ലാം മറികടന്നുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും നല്ല കുറേയധികം സ്ഥാനങ്ങളിൽ നമ്മൾ ഈ തവണ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം കെ എ പ്രത്യുഷ് പി ഷൈജു സുബിൻ മുരിയാട് തുടങ്ങിയവരും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്